ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും മാളൂസ് ഹൊറർ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അടുത്ത കഥയുമായി ഞാൻ വന്നത് ഒത്തിരി താമസിച്ചാണെന്ന് എനിക്കറിയാം. ആരും പിണങ്ങരുതേ, ഞാനൊരു നീണ്ട യാത്രയിലായിരുന്നു. യാത്രയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയതും കഥ എഴുതി തുടങ്ങി. അങ്ങനെ സ്കൂൾ അടച്ചു, ഞാൻ ഫ്രീ ആയി. ഇനി പരമാവധി വേഗത്തിൽ ഞാൻ കഥകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. എനിക്ക് നിങ്ങളോട് ഒരേ ഒരു അപേക്ഷയുണ്ട്, ഒട്ടും മടികൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്നാൽ കഥ പറഞ്ഞു തുടങ്ങട്ടെ. തൃശ്ശൂരിലെ അന്തിക്കാട് പഞ്ചായത്ത്. ഈ ഒരു സ്ഥലത്തേക്ക് ആദരി ചെന്നത് അവളുടെ ഫ്രണ്ട് നീതുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിരുന്നു. നീതുവിൻ്റെ വീട് പഴയൊരു തറവാടാണ്. അവളുടെ വിവാഹത്തിന് ഇനിയും 7 ദിവസങ്ങൾ ബാക്കിയുണ്ട്. ആദ്ര എന്നോട് പറഞ്ഞ ഈ സംഭവകഥ വളരെ വിചിത്രവും ഭയാനകവുമാണ്. എന്തായാലും ആദര പറഞ്ഞ ഈ കാര്യം ഞാൻ ആദരയുടെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കാം. പൂരങ്ങളുടെ നാടായ തൃശ്ശൂർ എനിക്കേറെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നീതുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ അവളുടെ നാടായ തൃശ്ശൂരിലെത്തണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഒഴിവുകിഴിവൊന്നും പറയാതെ പെട്ടെന്ന് അങ്ങോട്ട് സമ്മതിച്ചു. 7 ദിവസം അവളുടെ പഴയ തറവാട്ടിൽ താമസിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഏറെ സന്തോഷം തോന്നി. കാരണം ഈ പണ്ടത്തെ തറവാടും കാവും കുളവും എനിക്കെന്നും പ്രിയപ്പെട്ടതാണ്. അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് അന്തിക്കാടിന് തിരിച്ചത്. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടതുപോലെ തന്നെ നീതുവിൻ്റെ തറവാട് ഏറെ പഴയതും നല്ല ഭംഗിയുള്ളതുമായിരുന്നു. പൊക്കം കുറഞ്ഞ വാതിലുകളിൽ നിറയെ ചിത്രപ്പണികളായിരുന്നു. ഉമ്മറത്തെ ഭിത്തി കാർണവന്മാരുടെയും ബന്ധുക്കളുടെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. തൊടിയിൽ നിറയെ പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും ഉണ്ടായിരുന്നു. ആ തറവാട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് ഞാൻ ഏറെ സമയവും ചിലവഴിച്ചത് തൊടിയിലെ ഒരു ചാമ്പമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. ചാമ്പപ്പൂക്കൾ കൊഴിഞ്ഞു വീണ് കിടക്കുന്ന ആ വൃക്ഷത്തിൻ്റെ താഴെ മുളകൊണ്ടുണ്ടാക്കിയ ഒരു പഴയ ബെഞ്ച് പണിതിട്ടുണ്ടായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ ഒരു തണുപ്പും വല്ലാത്തൊരു സുഖവും എനിക്ക് അനുഭവപ്പെടുമായിരുന്നു. ചാമ്പമരത്തിൻ്റെ കുറച്ചു മാറി പൊക്കം കുറഞ്ഞ ഒരു മതിലും അതിനപ്പുറം 2 വലിയ വീടുകളും കാണാമായിരുന്നു. അതിലൊന്ന് ഒരു 8 കെട്ടും ഒരു 4 കെട്ടുമായിരുന്നു. ആ 8 കെട്ടിൽ താമസക്കാർ ആരൊക്കെയോ ഉണ്ടായിരുന്നെങ്കിലും അതിനടുത്തുള്ള 4 കെട്ടിൽ താമസക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ 2 വീടുകളും എന്നെ ഏറെ ആകർഷിച്ചു. പ്രത്യേകിച്ച് മുല്ലവള്ളികൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ 4 കെട്ടിൻ്റെ മുറ്റം. ചാമ്പമരത്തിനടുത്തുള്ള മതിലിന് പൊക്കക്കുറവായതിനാൽ ഞാൻ എപ്പോഴും ഈ 4 കെട്ടിൻ്റെ മുറ്റത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു. സദാസമയവും പൂട്ടിയിട്ടിരിക്കുന്ന ചെറുമതിലിൻ്റെ വലിയ ഗേറ്റ് കടന്ന് ആ 4 കെട്ടിൻ്റെ മുറ്റത്ത് ചെന്ന് ഏറെ നേരം നിൽക്കാൻ ഞാൻ കൊതിച്ചിരുന്നു. വൈകുന്നേരമാകുമ്പോഴേ വിരിഞ്ഞു തുടങ്ങുന്ന ആ കുടമുല്ലപ്പൂവിൻ്റെ സുഗന്ധം ചുറ്റുവട്ടത്തെ വായുവിൽ അലിഞ്ഞു തുടങ്ങുമ്പോഴേ ഞാൻ ഗേറ്റിനടുത്ത് ചെന്ന് ആ 4 കെട്ടിൻ്റെ മുറ്റത്തേക്ക് നോക്കും. 4 കെട്ടിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് 2 ദീപങ്ങൾ മിന്നിത്തെളിയുന്നത് മുല്ലവള്ളികൾക്കിടയിലൂടെ എനിക്ക് കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ ഗേറ്റിനടുത്ത് നിന്ന് ആ 4 കെട്ടിൻ്റെ മുറ്റത്തേക്ക് എത്തി നോക്കുന്നത് നീതുവിൻ്റെ മുത്തശ്ശി കണ്ടു. മുത്തശ്ശിക്ക് ഏകദേശം ഒരു 80 വയസ്സ് പ്രായം കാണും. വെളുത്ത് പഞ്ഞി തലമുടിയുള്ള, നെറ്റിയിൽ നെടുനീളൻ ചന്ദനക്കുരിയും തൊട്ട് നടക്കുന്ന നീതുവിൻ്റെ മുത്തശ്ശി നാരായണിയമ്മയെ എനിക്കേറെ ഇഷ്ടമായി. നാരായണി മുത്തശ്ശി വടിയും കുത്തിപ്പിടിച്ച് ചാമ്പമരത്തിൻ്റെ ചുവട്ടിലുള്ള മുളങ്കമ്പിൻ്റെ ബെഞ്ചിൽ വന്നിരുന്നു. പേരക്കിടാവിൻ്റെ വിവാഹം നടക്കാൻ പോകുന്നതിൽ മുത്തശ്ശിക്ക് വല്ലാത്ത സന്തോഷമാണ്. ആ സന്തോഷം മുത്തശ്ശിയുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ട്. പ്രായത്തിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഒഴിച്ചാൽ നാരായണിയമ്മയ്ക്ക് യാതൊരു അസുഖവുമില്ല. ആദരി ഇവിടെ വന്നപ്പോൾ മുതൽ ഏറെ സമയവും ഈ ചാമ്പമരത്തിനടുത്ത് ചുറ്റിപ്പറ്റി നിൽപ്പാണല്ലോ. നീതുവിൻ്റെ കൂടെ ഷോപ്പിങ്ങിനൊന്നും പോണില്ലയോ?
മുത്തശ്ശിയുടെ ചോദ്യത്തിന് ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഷോപ്പിങ്ങിലൊന്നും എനിക്കത്ര താല്പര്യമില്ല. ബാംഗ്ലൂരിലെ ഐ ടി കമ്പനിയിൽ നിന്ന് രണ്ടാഴ്ചത്തെ ലീവ് ഒപ്പിച്ചെടുക്കാൻ ഞാൻ ഏറെ ബുദ്ധിമുട്ടി. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. ഈ 6 മണി നേരത്തെ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത് ശരിയല്ല കുട്ടിയെ. കന്യകമാർ മുടിയഴിച്ചിട്ട് സന്ധ്യാനേരത്ത് പുറത്തിങ്ങനെ അലയുന്നത് അത്ര നല്ലതല്ല എന്ന് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുമായിരുന്നു. ഹാ, കാലം മാറിയില്ലേ? ഇപ്പോൾ ആരാ ഇതൊക്കെ അനുസരിക്കുക? മുത്തശ്ശിയുടെ ആ വർത്തമാനം കേൾക്കാത്ത മട്ടിൽ ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചു, അപ്പുറത്തെ ആ എട്ടുകെട്ടിൽ ആരാ താമസിക്കുന്നത്? നാരായണിയമ്മ ഗേറ്റിനരികിൽ ചെന്ന് കുറച്ചകലെയുള്ള നാലുകെട്ടിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അംബികയും അവളുടെ രണ്ടാൺമക്കളുമാ മുമ്പ് ഈ എട്ടുകെട്ടിൽ താമസിച്ചിരുന്നത്. ഇപ്പോൾ അംബികയുടെ ഇളയ മകനും ഭർത്താവിൻ്റെ അനിയനും മക്കളുമാ ഇവിടെ താമസിക്കുന്നത്. ദേ, അക്കാണുന്ന നാലുകെട്ടിൽ ആരും താമസമില്ലേ? ഞാൻ ആ നാലുകെട്ടിനെ ചൂണ്ടിക്കൊണ്ട് മുത്തശ്ശിയോട് ചോദിച്ചു. മുല്ലവള്ളികൾ പടർന്നു നിൽക്കുന്ന നാലുകെട്ടിൻ്റെ മുറ്റത്തേക്ക് നോക്കി മുത്തശ്ശി അല്പനേരം നിന്നു. പിന്നീട് ചാമ്പമരത്തിൻ്റെ ചുവട്ടിലുള്ള ബെഞ്ചിൽ വന്നിരുന്നു. അപ്പോഴും മുത്തശ്ശിയുടെ നോട്ടം ആ നാലുകെട്ടിന് നേർക്കായിരുന്നു. അവിടെ താമസക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാം. പക്ഷേ നമുക്കവരെ കാണാൻ കഴിയില്ല. ചില നക്ഷത്രക്കാർക്ക് മാത്രമേ അവരെ കാണാൻ കഴിയൂ. ആ നാലുകെട്ടിലേക്കോ അതിനടുത്തേക്കോ ആരും അങ്ങനെ പോവാറില്ല. ഈ എട്ടുകെട്ടിലെ അംബികയുടെ മൂത്ത മകൻ ജയദേവിന് വേണ്ടി പണിതതാണ് ആ നാലുകെട്ട്. എൻ്റെ 16-ാം വയസ്സിലാണ് എന്നെ വിവാഹം കഴിച്ച് നീതുവിൻ്റെ മുത്തശ്ശൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അന്ന് ഈ എട്ടുകെട്ടും ആ നാലുകെട്ടും എന്നെയും ഏറെ ആകർഷിച്ചിട്ടുണ്ട്. ജയദേവൻ്റെ പെണ്ണ് ചെമ്പകത്തെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അംബികാമ്മ എൻ്റെ കൂട്ടുകാരിയായിരുന്നു. ചെമ്പകം ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു. നന്നേ ചെറുപ്പത്തിലെ അവളുടെ അമ്മ മരിച്ചുപോയി. ചെമ്പകത്തിന് താഴെ 3 സഹോദരിമാരുണ്ട്. എല്ലാവരും തമ്മിൽ 1.5 വയസ്സിനെളുപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ടത്തെ കാലമല്ലേ, ചെമ്പകം അധികം പഠിച്ചിട്ടൊന്നുമില്ലായിരുന്നെങ്കിലും എഴുതാനും വായിക്കാനുമൊക്കെ അവൾക്കറിയാമായിരുന്നു. നല്ല അടക്കവും ഒതുക്കവും ഒക്കെയുള്ള ഒരു പാവം പെണ്ണായിരുന്നു ചെമ്പകം. ചെമ്പകത്തിൻ്റെ അച്ഛന് 1-2 കൃഷിഭൂമികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്ന് വീട് കഴിഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലുള്ള വരുമാനമേ കിട്ടുമായിരുന്നുള്ളൂ. 4 പെൺമക്കളിൽ ഏറ്റവും മൂത്തവളായിരുന്നു ചെമ്പകം. അന്ന് ചെമ്പകത്തിൻ്റെ പ്രായം 21 വയസ്സ്. അമ്മയില്ലാതെ വളർന്ന കുട്ടികളായതിനാൽ തന്നെ ചെമ്പകത്തിൻ്റെ അച്ഛന് ഏത് സമയവും തൻ്റെ പെൺമക്കളെപ്പറ്റിയുള്ള ചിന്തയായിരുന്നു. മൂത്ത മകൾ വിവാഹപ്രായമായതിനാൽ എത്രയും പെട്ടെന്ന് അവളെ വിവാഹം കഴിച്ച് വിട്ടാൽ മാത്രമല്ലേ അവളുടെ ഇളയ സഹോദരിമാരെയും വിവാഹം കഴിപ്പിച്ചയക്കാനാവൂ. ചെമ്പകത്തിൻ്റെ അനിയത്തിമാരെല്ലാം വലുതായി കഴിഞ്ഞു. ഒരാളുടെ വിവാഹം കഴിഞ്ഞാൽ അടുത്തയാൾക്കും ഏറെ താമസിയാതെ തന്നെ വരനെ അന്വേഷിക്കേണ്ടതായി വരും. അങ്ങനെ ചെമ്പകത്തിൻ്റെ അച്ഛൻ ചെമ്പകത്തിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വിവാഹം ആലോചിക്കാൻ പോവുകയാണ്. വലിയ പണക്കാരനെയൊന്നും തിരഞ്ഞെടുക്കാൻ എനിക്ക് കഴിയില്ല. എങ്കിലും നമ്മുടെ തറവാടിനേക്കാളും അല്പം മുന്തിയ ഒരു കുടുംബത്തിലേക്ക് ഞാൻ നിന്നെ കെട്ടിച്ചയക്കാൻ ശ്രമിക്കാം. ഈ വീട് നീ എങ്ങനെയാണോ നോക്കി നടത്തിയിരുന്നത് അതുപോലെ തന്നെ നീ ചെന്നു കയറുന്ന വീട്ടിലും പെരുമാറണം. ആരെക്കൊണ്ടും ഒരു കുറ്റവും പറയാൻ ഇട കൊടുക്കരുത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവന് 2 ആൺമക്കളാണ്. ഒത്തിരി നാളായി അവനെ കണ്ടിട്ട്. നിന്റെ കുട്ടിക്കാലത്ത് അവൻ പറയുമായിരുന്നു അവൻ്റെ മകനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാമെന്ന്. എന്തായാലും ഇന്ന് വൈകുന്നേരം ഞാൻ അവൻ്റെ നാട് വരെ ഒന്ന് പോകുകയാണ്. പറ്റുകയാണെങ്കിൽ വിവാഹകാര്യം അവനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യാം. ഇതെല്ലാം കേട്ട് ചെമ്പകം പറഞ്ഞു, അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. ഞാൻ എങ്ങനെയാണോ ഈ വീട്ടിൽ നിന്നത് അതുപോലെ തന്നെ ഞാൻ ചെന്ന് കയറുന്ന വീട്ടിലും പെരുമാറും.
ഒരിക്കൽ പോലും ഞാൻ അച്ഛൻ്റെ അഭിമാനത്തിന് ഒരു കോട്ടവും വരത്തില്ല. ഒരു പണക്കാരനെയും വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അച്ഛൻ ഇഷ്ടപ്പെടുന്ന ആരെയും വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്. ചെമ്പകത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ അച്ഛന് വലിയ സന്തോഷം തോന്നി. തൻ്റെ മക്കളിൽ മൂത്തയാളായതുകൊണ്ട് തന്നെ അദ്ദേഹം ചെമ്പകത്തെ ഏറെ സ്നേഹിച്ചിരുന്നു. മാത്രവുമല്ല, ഒരമ്മയെപ്പോലെയാണ് ചെമ്പകം അവളുടെ ഇളയ സഹോദരിമാരോട് പെരുമാറിയിരുന്നത്. അങ്ങനെ തൻ്റെ സുഹൃത്തിൻ്റെ മകനെ കൊണ്ട് ചെമ്പകത്തെ വിവാഹം കഴിപ്പിക്കണമെന്ന് അയാൾ അതിയായി ആഗ്രഹിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ആ സുഹൃത്ത് വളരെ നല്ലൊരു സ്വഭാവത്തിനുടമയായിരുന്നു. അങ്ങനെ ചെമ്പകത്തിൻ്റെ അച്ഛൻ ആ സുഹൃത്തിനെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന്. വർഷങ്ങളായിട്ട് ചെമ്പകത്തിൻ്റെ അച്ഛൻ ഈ സുഹൃത്തിനെ കണ്ടിട്ടില്ലായിരുന്നു. കാരണം തന്നേക്കാൾ പണക്കാരനായ ആ സുഹൃത്തിനോട് ഇടപഴകാൻ അദ്ദേഹത്തിന് ഒരു മടി തോന്നിയിരുന്നു. സുഹൃത്തിൻ്റെ മരണവിവരം അറിഞ്ഞ് ചെമ്പകത്തിൻ്റെ അച്ഛൻ മടങ്ങിപ്പോകാൻ തീരുമാനിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട് വരെ ഒന്ന് പോകാൻ അയാൾ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ആ കൂട്ടുകാരൻ്റെ വീട്ടിൽ അയാളുടെ ഭാര്യയും രണ്ട് ആൺമക്കളുമാണ് താമസിച്ചിരുന്നത്. മൂത്ത മകൻ്റെ പേര് ജയദേവനെന്നും ഇളയ ആളുടെ പേര് ജയരാജെന്നുമായിരുന്നു. രണ്ടാളും കാണാൻ സുന്ദരന്മാരായിരുന്നു. കൂടാതെ രണ്ടാളുടെയും വിവാഹവും നടന്നിട്ടില്ലായിരുന്നു. ചെമ്പകത്തിൻ്റെ അച്ഛൻ ആദ്യമൊന്നും ഒരു കാര്യവും തുറന്നു പറഞ്ഞില്ല. പക്ഷേ ജയദേവൻ്റെ അമ്മ അംബിക തൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തിനെ തിരിച്ചറിഞ്ഞു. അങ്ങനെ സംസാരത്തിനിടയിൽ ഒരുവിധം ചെമ്പകത്തിൻ്റെ അച്ഛൻ തൻ്റെ സുഹൃത്തിൻ്റെ ആഗ്രഹത്തിനെക്കുറിച്ചും താൻ വന്ന കാര്യത്തെക്കുറിച്ചും പറഞ്ഞു. അംബിക നല്ല മനസ്സുള്ളൊരു സ്ത്രീയായിരുന്നതിനാൽ ചെമ്പകവുമായിട്ടുള്ള വിവാഹബന്ധത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ അവർ ചെമ്പകത്തിൻ്റെ അച്ഛനോട് പറഞ്ഞു, ദൈവകൃപ കൊണ്ട് ഞങ്ങൾക്ക് പണത്തിനൊരു കുറവുമില്ല. എൻ്റെ രണ്ട് ആൺമക്കൾക്കും നല്ല ജോലിയുമുണ്ട്. ഈ വീട് സ്വന്തം വീട് പോലെ കരുതി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി നോക്കി നടത്തുവാൻ കഴിയുന്ന കാര്യപ്രാപ്തിയുള്ള ഒരു പെൺകുട്ടിയാണ് എൻ്റെ മോൻ ആവശ്യം. അവന് കുട്ടിയെ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വിവാഹം നടത്തുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. സ്ത്രീധനമായി ഒന്നും വേണ്ട, ഞങ്ങൾക്ക് കുട്ടിയെ മാത്രം മതി. അങ്ങനെ ജയദേവ് ചെമ്പകത്തെ പെണ്ണ് കാണാൻ വന്നു. ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യമുള്ള ചെമ്പകത്തെ ജയദേവന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമാവുകയും ചെയ്തു. പിന്നെ ഒട്ടും താമസമില്ലാതെ തന്നെ ജയദേവൻ്റെയും ചെമ്പകത്തിൻ്റെയും വിവാഹം നടന്നു. വളരെ സന്തോഷത്തോടെ ചെമ്പകം തൻ്റെ ഭർതൃഗൃഹത്തിലേക്ക് യാത്രയായി. ജയദേവ് ചെമ്പകത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. കാരണം ചെമ്പകം നന്മയുള്ളവളും കാണാൻ അഴകേറിയവളുമായിരുന്നു. ചെമ്പകത്തെ സന്തോഷിപ്പിക്കുവാനായി അവളുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുവാൻ സദാസമയവും ജയദേവ് ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചെമ്പകത്തിൻ്റെ വരവോടെ ആ വീട്ടിൽ ചിരിയും ബഹളവുമായി. ആകെ ഒരു ഉന്മേഷം അവിടെയുള്ള എല്ലാവരുടെയും മുഖത്ത് കാണാമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചെമ്പകത്തിൻ്റെ ജന്മദിനം വന്നെത്തി. ചെമ്പകത്തിനെ അറിയിക്കാതെ തന്നെ അവൾക്കൊരു ജന്മദിന സമ്മാനം വാങ്ങാനായി ജയദേവ് കുറച്ചകലെയുള്ള ഒരു ടൗണിലേക്ക് പോയി. ഒരു ചുവന്ന പട്ടുസാരിയായിരുന്നു ജയദേവൻ ചെമ്പകത്തിനായി വാങ്ങിച്ച ജന്മദിന സമ്മാനം. കാരണം ചുവപ്പ് നിറം വെളുത്ത സുന്ദരിയായ ചെമ്പകത്തിന് നന്നായി ചേരുമായിരുന്നു. ചെമ്പകത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ജയദേവ് തൻ്റെ സ്കൂട്ടറിൽ മടങ്ങി വരികയായിരുന്നു. ആ യാത്രയിൽ അയാൾക്കൊരു അപകടം സംഭവിച്ചു. അപകടം പറ്റിയ ജയദേവിനെ വഴിയാത്രക്കാർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. സംഭവം അറിഞ്ഞ നിമിഷം തന്നെ ചെമ്പകവും വീട്ടുകാരും ഹോസ്പിറ്റലിൽ ഓടിയെത്തി. പക്ഷേ ചെമ്പകത്തിൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ ജയദേവ് മരണമടയുകയും ചെയ്തു. ജയദേവ് വാങ്ങിച്ച ജന്മദിന സമ്മാനം ചെമ്പകത്തിന് കിട്ടിയെങ്കിലും അവളത് നെഞ്ചോട് ചേർത്ത് സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. കരയുന്നതിനിടയ്ക്ക് അവൾ ഉച്ചത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഈ സാരി ഞാൻ ഒരിക്കലും ഉടുക്കുകയില്ല. കാരണം ഇത് വാങ്ങിക്കാൻ പോയതുകൊണ്ടാണല്ലോ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. സത്യത്തിൽ ജന്മദിനമായതുകൊണ്ട് തന്നെ
ചെമ്പകം തന്റെ ഭർത്താവിനോട് വീട്ടിൽ തന്നെ അവളോടൊപ്പം നിൽക്കാൻ നിർബന്ധിച്ചതായിരുന്നു. പക്ഷേ അവളുടെ സന്തോഷം കാണുവാൻ ജയദേവ് അവളോട് പറയാതെ തന്നെ ടൗണിലേക്ക് പോയതായിരുന്നു. അങ്ങനെ ചെമ്പകം ആ ചുവന്ന പട്ടുസാരി തന്റെ മുറിയിലെ അലമാരയിൽ വെച്ച് പൂട്ടി. അത് അവൾ ഒരിക്കൽ പോലും എടുത്തു നോക്കുകയോ ഉടുത്തതോ ഇല്ല. മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ചെമ്പകത്തിന്റെ അച്ഛൻ ചെമ്പകത്തെ വിളിക്കാനായി ഈ എട്ടുകെട്ടിൽ വന്നു. അദ്ദേഹം ഓർത്തു, ഇത്ര ചെറുപ്പത്തിലെ എന്റെ മകൾ വിധവയായി പോയല്ലോ, അവളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു തീരാദുഃഖം അനുഭവിക്കണമായിരിക്കാം. ഇനി എന്തായാലും എന്റെ കുഞ്ഞ് അവിടെ വന്ന് നിൽക്ക്, അവിടെ നിന്റെ അനിയത്തിമാരുണ്ടല്ലോ, ഒരു സമാധാനം നിനക്ക് അവിടെ കിട്ടും എന്നൊക്കെ അച്ഛൻ ചെമ്പകത്തോട് പറഞ്ഞെങ്കിലും ചെമ്പകം തന്റെ ഭർത്താവിന്റെ വീട് വിട്ട് എങ്ങോട്ടും പോകാൻ തയ്യാറായില്ല. ഞാൻ എൻ്റെ ബാക്കിയുള്ള ജീവിതവും ഇവിടെ കഴിഞ്ഞു കൂടിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് അവൾ അച്ഛനെ യാത്രയച്ചു. അങ്ങനെ അച്ഛൻ്റെയും മകളുടെയും ഈ സംസാരം അംബിക കേൾക്കാനിടയായി. ഇത്ര ചെറുപ്പത്തിലെ വിധവയായ തൻ്റെ മരുമകൾ ഒറ്റയ്ക്കെങ്ങനെയാണ് ബാക്കിയുള്ള ജീവിതം തള്ളി നീക്കുകയെന്നോർത്ത് അംബികയും ഏറെ വിഷമിച്ചു. അങ്ങനെ അംബിക ചെമ്പകത്തെ വിളിച്ച് അടുത്തിരുത്തി വളരെ സ്നേഹത്തോടെ അവളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ചെമ്പകം, നീ നന്നേ ചെറുപ്പമാണ്. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോഴെല്ലാം എനിക്ക് ജയദേവന്റെ മുഖം ഓർമ്മ വരും. അതിനാൽ നീ സ്വന്തം വീട്ടിൽ പോയി നിൽക്ക്, അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കൂ. വിവാഹം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേ നീ വിധവയായി ജീവിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അംബിക പൊട്ടിക്കരയാൻ തുടങ്ങി. അംബികയെ സമാധാനിപ്പിച്ചുകൊണ്ട് ചെമ്പകം പറഞ്ഞു, ഇല്ല, ഞാൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറല്ല. ഞാൻ ഇവിടെ തന്നെ വീട്ടു ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞുകൂടിക്കൊള്ളാം. പക്ഷേ അംബിക ശാഠ്യം പിടിച്ചു, ഇല്ല, നിനക്ക് വെറും 22 വയസ്സേ ആയിട്ടുള്ളൂ, ജീവിതം ഇനിയും ബാക്കിയാണ്. ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് നീ ജീവിക്കരുത്. ഒടുവിൽ ചെമ്പകം പറഞ്ഞു, അമ്മ എന്തു പറഞ്ഞാലും ഞാനതനുസരിച്ചോളാം. കാരണം ഞാൻ അമ്മയെ എൻ്റെ അമ്മായിയമ്മയായിട്ടല്ല കാണുന്നത്, മറിച്ച് എൻ്റെ പെറ്റമ്മയുടെ സ്ഥാനത്താണ് ഞാൻ അമ്മയെ കാണുന്നത്. അങ്ങനെ അംബിക തൻ്റെ ബന്ധുമിത്രാദികളെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, എൻ്റെ മരുമകൾ ചെമ്പകത്തെ ഞാൻ വിവാഹം കഴിപ്പിച്ച് അയക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവൾ നന്നേ ചെറുപ്പമാണ്, അവൾക്ക് പറ്റിയൊരു വരനെ നിങ്ങൾ ആർക്കെങ്കിലും കണ്ടെത്താനാവുമോ? അംബികയുടെ ചോദ്യം കേട്ട് ബന്ധുക്കളുടെ മുഖം ചുളിഞ്ഞു. അവർ ഒന്നടങ്കം പറഞ്ഞു, ഒരു വിധവയെ ആരാണിപ്പോൾ വിവാഹം കഴിക്കുവാൻ തയ്യാറാവുക? എന്തുകൊണ്ട് നിങ്ങൾ ഇളയ മകനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചുകൂടാ? അതായിരിക്കും ഉചിതം. അംബികയുടെ ബന്ധുക്കൾ അവളെ കളിയാക്കിക്കൊണ്ടാണത് പറഞ്ഞതെങ്കിലും അംബിക അത് കാര്യമായി തന്നെ എടുത്തു. ഇളയ മകനായ ജയരാജിനോട് അവിടെ കൂടിയ ബന്ധുജനങ്ങൾ ചോദിച്ചു, നിനക്ക് ചെമ്പകത്തെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? ജയരാജ് തൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മ എന്താണോ പറയുന്നത് അത് ഞാൻ അനുസരിക്കും. പക്ഷേ ചേട്ടത്തിക്ക് എന്നെ വിവാഹം കഴിക്കുവാൻ ഇഷ്ടക്കേടൊന്നുമില്ലെങ്കിൽ മാത്രമേ ഞാൻ ഏട്ടത്തെ വിവാഹം കഴിക്കുകയുള്ളൂ. ചെമ്പകം സ്ഥാനം കൊണ്ട് ജയരാജിൻ്റെ ഏട്ടത്തെയാണെങ്കിലും പ്രായം കൊണ്ട് അവൾ അവനേക്കാൾ 6 വയസ്സിനിളയതായിരുന്നു. അവസാനം അംബികയുടെ നിരന്തരമായ പരിശ്രമം കാരണം ചെമ്പകം ജയരാജിനെ വിവാഹം കഴിക്കാൻ സമ്മതമറിയിച്ചു. വളരെ കുറച്ച് ബന്ധുക്കളെ വിളിച്ചുകൂട്ടി അംബിക തൻ്റെ ഇളയ മകൻ്റെ വിവാഹം നടത്തി. വിവാഹത്തിന് ശേഷം ബന്ധുജനങ്ങളെല്ലാം പിരിഞ്ഞുപോയി. വിധവയായിരുന്ന ചെമ്പകം വീണ്ടും ഒരു വധുവായി. അതേ വീട്ടിലേക്ക് ഒരു വട്ടം കൂടി താൻ അണിഞ്ഞൊരുങ്ങി മരുമകളായി വന്നിരിക്കുകയാണ്. ജയദേവന്റെ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ചെമ്പകത്തിന് തൻ്റെ സങ്കടം അടക്കി വയ്ക്കാനായില്ല. അവൾ വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ടേയിരുന്നു. ആദ്യ രാത്രിയാണ്. കുറച്ച് പെൺകുട്ടികൾ അവളെ അണയിച്ചൊരുക്കി ജയരാജിന്റെ ബെഡ്റൂമിൽ കൊണ്ടിരുത്തി. ശേഷം
ജയരാജനോട് അവർ പറഞ്ഞു. മുറിയിലേക്ക് ചെല്ലു, ചെമ്പകം ഏട്ടനെ കാത്തവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ജയരാജനും ഒരു വിഷമം തോന്നി. എങ്കിലും അവൻ ഓർത്തു, ചെമ്പകം ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്, അതിനാൽ എനിക്ക് അവളുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ജയരാജ് ചെമ്പകത്തെ കാണുവാനായി അവൻ്റെ ബെഡ്റൂമിലേക്ക് ചെന്നു. പക്ഷേ ആ മുറിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇടനാഴിയോട് ചേർന്ന് ഒരു ഗേറ്റുണ്ട്. അത് അടഞ്ഞുകിടക്കുകയായിരുന്നു. ഗേറ്റ് അടഞ്ഞുകിടന്നതിനാൽ ജയരാജ് ഓർത്തു, ഒരുപക്ഷെ ചെമ്പകമായിരിക്കും അതടച്ചത്. അവൾക്ക് എല്ലാം മറക്കാൻ ഇനിയുമായിട്ടില്ല. പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ ഇനിയും സമയമെടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. അതിനാലായിരിക്കും ചെമ്പകം ഇങ്ങനെ ചെയ്തത്. അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് ജയരാജ് ബെഡ്റൂമിലേക്ക് പോകാതെ മറ്റൊരു മുറിയിലേക്ക് പോയി. പക്ഷേ ആ സമയം ചെമ്പകം ജയരാജിനെ കാത്തിരുന്നുവെങ്കിലും അവനെ കാണാതെയായപ്പോൾ അവൾ അറിയാതെ ഉറങ്ങിപ്പോകുകയും ചെയ്തു. ഇടനാഴിയിലെ ഗേറ്റ് അടഞ്ഞുകിടക്കുകയായിരുന്നു എന്ന് ചെമ്പകത്തിന് അറിയാൻ കഴിഞ്ഞില്ലായിരുന്നു. അടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം അമ്പി അറിഞ്ഞു. അവരോർത്തു, ചെമ്പകത്തിനിപ്പോഴും തൻ്റെ മൂത്ത മകനെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. അതിനാലായിരിക്കാം അവൾ ജയരാജിനോട് അകന്നു നിൽക്കുന്നത്. ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അവൾക്ക് എല്ലാത്തിനോടും പൊരുത്തപ്പെടാനാകുമായിരിക്കും. അങ്ങനെയെല്ലാം ഓർത്ത് അംബിക സ്വയം സമാധാനിച്ചു. പക്ഷേ അടുത്ത ഒരാഴ്ച ഇടനാഴിയിലെ ആ ഗേറ്റ് അടഞ്ഞു തന്നെ കിടന്നു. രാത്രി സമയത്ത് ജയരാജ് ബെഡ്റൂമിലേക്ക് പോകാതെയുമായി. പകൽ സമയത്ത് വല്ലപ്പോഴും മാത്രമേ അവൻ ചെമ്പകത്തോട് സംസാരിച്ചിരുന്നുള്ളൂ. ഇതെല്ലാം ശ്രദ്ധിച്ച അംബിക ചെമ്പകത്തെ തന്റെ അരയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ചെമ്പകം, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ജയരാജ് ഇപ്പോൾ നിന്റെ ഭർത്താവാണ്, എനിക്ക് പ്രായമായിരിക്കുന്നു, നീയാണ് ഇനി അവൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്. ജയരാജ് പഞ്ചപാവമാണ്, അവനെ നീ വേദനിപ്പിക്കരുത്. അംബികാമ്മയുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ ചെമ്പകം പറഞ്ഞു, ഞാൻ ഗേറ്റ് പൂട്ടിയിരുന്നില്ല. ജയരാജേട്ടൻ മുറിയിലേക്ക് വരാതിരുന്നത് ഒരുപക്ഷെ എന്നെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാനുള്ള വിഷമം കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ ഓർത്തത്. എല്ലാം ഒന്ന് മറക്കാൻ എന്നെപ്പോലെ തന്നെ ജയരാജേട്ടനും സമയമെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അംബികാമ്മ പറഞ്ഞു, എല്ലാം മറന്നൊന്നു ചേരാൻ നിങ്ങൾക്കിരുവർക്കും സമയമെടുക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ രണ്ടാളും അതുവരെ രണ്ട് മുറിയിൽ താമസിക്കേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ഭാര്യാഭർത്തക്കന്മാരാണ്, രണ്ടാളും ഒന്നിച്ച് ഒരു മുറിയിൽ താമസിക്കണം. അംബികയുടെ നിർദ്ദേശപ്രകാരം രണ്ടു പേരും ഒരു മുറിയിൽ കിടക്കാൻ ആരംഭിച്ചു. ഒന്ന് രണ്ടാഴ്ച കടന്നു പോയെങ്കിലും ചെമ്പകം ജയരാജിനോട് അധികമൊന്നും സംസാരിക്കാറില്ലായിരുന്നു. ജയരാജും അങ്ങനെ തന്നെയായിരുന്നു. ആഴ്ചകളങ്ങനെ കടന്നു പോയതോടെ ഇരുവരും തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു. അങ്ങനെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും ചെമ്പകം ജയരാജിനോട് സംസാരിക്കാനും അവനെ ഇഷ്ടപ്പെടാനും തുടങ്ങി. ഒരു രാത്രി ജയരാജ് ചെമ്പകത്തെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചടിപ്പിച്ചെങ്കിലും അവൾ എതിർപ്പൊന്നും കാണിച്ചില്ല. ജയരാജിന് ഏറെ സന്തോഷം തോന്നി. അവൻ ചെമ്പകത്തിന്റെ തലയിൽ തലോടുവാൻ ഒരുങ്ങവേ പെട്ടെന്ന് അയാളുടെ നെഞ്ചോട് ചേർന്ന് നിന്ന ചെമ്പകത്തെ ആരോ എടുത്തെറിഞ്ഞതുപോലെ മുറിയുടെ ഒരു കോണിൽ ചെന്ന് അവൾ വീണു. ജയരാജിന് ഒന്നും തന്നെ മനസ്സിലായില്ല. തന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന ചെമ്പകം എങ്ങനെയാണ് ഇത്ര ദൂരെ ചെന്ന് വീണതെന്നോർത്ത് അവൻ ആകെ പകച്ചുപോയി. അവൻ ഉടനെ തന്നെ താഴെ വീണ് കിടന്ന ചെമ്പകത്തെ എടുത്ത് കട്ടിൽ കിടത്തിയതിനു ശേഷം അംബികാമ്മയെ ആ മുറിയിലേക്ക് വിളിച്ചു വരുത്തി. ചെമ്പകത്തിന്റെ കഴുത്തിന് നല്ല വേദനയുണ്ടായിരുന്നു. എന്തൊക്കെയോ തൈലമിട്ട് അംബികാമ്മ ചെമ്പകത്തിന്റെ കഴുത്ത് തിരുമി. അങ്ങനെ രണ്ട് ദിവസം കടന്നുപോയി. മൂന്നാം ദിവസം ചെമ്പകം മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്നു. ആ സമയം മുറിയിൽ ആരോ നടക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം അവൾ കേട്ടു. ചെമ്പകം ഉടനെ തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല.
പക്ഷേ പതുക്കെ പതുക്കെ ചെമ്പകത്തിന് മനസ്സിലായി, ജയദേവൻ നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു ശബ്ദമാണ് താൻ കേൾക്കുന്നതെന്ന്. ചെമ്പകം ആകെ വിയർത്ത് കുളിച്ചു. ജയദേവനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അയാളുടെ ഒരു സാമീപ്യം അവൾക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. അവളങ്ങനെ പേടിച്ച് വിറച്ചിരുന്ന ആ സമയത്ത് മുറിയിലെ തടിയലമാറിയിലെ നീളൻ കണ്ണാടിയിൽ ജയദേവന്റെ മുഖം അവൾ കണ്ടു. അതോടെ ഭയന്ന് വിറച്ച് മുറിവെട്ടോടിയ ചെമ്പകത്തിന് മുന്നിൽ ഇടനാഴിയിലെ ഗേറ്റും അടഞ്ഞുപോയി. അടുത്ത നിമിഷം ചെമ്പകത്തിന് മുന്നിൽ ജയദേവ് പ്രത്യക്ഷപ്പെട്ടു. മരിച്ചുപോയ തന്റെ മുൻ ഭർത്താവ് ഭയാനകമായ രൂപത്തിൽ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും അവൾ കിടുകിടാ വിറച്ചു. നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. നീ മറ്റൊരു വിവാഹം കഴിച്ചത് എനിക്ക് തീരെ ഇഷ്ടമായില്ല. നിന്നെ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചതാണ്. പക്ഷേ നീ എന്നെ മറന്നു തുടങ്ങി. നീ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി പാടില്ലായിരുന്നു. നീ എൻ്റേതു മാത്രമാണ്. നീ മറ്റൊരാളുടേതാകുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഞാനാണ് നിന്നെ ആദ്യമായി സ്പർശിച്ച പുരുഷൻ. എൻ്റെ അനിയനെന്നല്ല, മറ്റൊരാൾ പോലും നിന്നെ സ്പർശിക്കുന്നത് എനിക്ക് സഹിക്കുവാൻ കഴിയില്ല. നീ എൻ്റേതു മാത്രമാണ്. ഞാൻ ഈ ഭൂമിയിലില്ലെങ്കിലും നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റേതു മാത്രമായി നീ ജീവിക്കണം. ജയദേവന്റെ വാക്കുകൾ കേട്ട് ഭയന്ന് വിറച്ചു നിന്ന ചെമ്പകത്തിന് ഒന്നും തന്നെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ജയദേവ് ചെമ്പകത്തെ വെറുതെ വിട്ടില്ല. അയാളുടെ ആത്മാവ് അവളെ വല്ലാതെ ഉപദ്രവിച്ചു. അവളുടെ നാവ് അനങ്ങിയതേയില്ല. എന്തായാലും കുറച്ചു കഴിഞ്ഞപ്പോൾ ജയരാജ് വന്ന് കഥകൾ കൊട്ടിവിളിച്ചു. അപ്പോഴേക്കും ജയദേവിന്റെ വെളുത്ത രൂപം എവിടെയോ അപ്രത്യക്ഷമായി. വളരെ ബുദ്ധിമുട്ടി ചെമ്പകം വാതിൽ തുറന്നു. ചെമ്പകത്തിന്റെ വെളുത്ത കവിൾത്തടത്തിലെ ചുവന്ന തിണർത്ത കൈയടയാളങ്ങൾ കണ്ട് ജയരാജ് ആകെ പരിഭ്രമിച്ചു. അയാൾ പല പ്രാവശ്യം ചെമ്പകത്തിനോട് കാര്യം തിരക്കിയെങ്കിലും അവൾ ഒന്നും തന്നെ പറഞ്ഞില്ല. ചെമ്പകത്തിന്റെ ഭയവും വെപ്രാളവും കണ്ട് ജയരാജ് അംബികാമ്മയെ വിളിച്ചുകൊണ്ടുവന്നു. അംബികയും ചെമ്പകത്തോട് പലതവണ കാര്യം അന്വേഷിച്ചു. വളരെ പ്രയാസപ്പെട്ട് ചെമ്പകം തൻ്റെ അമ്മായി അമ്മയോട് കാര്യം പറയാൻ പോയ സമയത്ത് മുറിയുടെ ഒരു കോണിലായി ജയദേവിൻ്റെ രൂപം വീണ്ടും ദൃശ്യമായി. മറ്റാർക്കും കാണാൻ വയ്യാത്ത ആ രൂപം ചെമ്പകത്തിന് മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതോടെ ഭയം നിറച്ച ചെമ്പകം വീണ്ടും നിശബ്ദയായി. നീ എന്നെപ്പറ്റി ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞാൻ ബാക്കി വച്ചേക്കില്ല. ജയദേവന്റെ ഭയാനകവും ദേഷ്യം നിറഞ്ഞ മുഖഭാവവും കണ്ട് ചെമ്പകം അംബികയോട് തനിക്കനുഭവപ്പെട്ട ഒരു കാര്യവും തുറന്നു പറഞ്ഞില്ല. ചെമ്പകത്തിൻ്റെ മുഖത്തെ പാടുകളും അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖവും കണ്ട് അംബിക അവളോട് പറഞ്ഞു, എന്തിനാണ് നീ സ്വയം നിന്റെ ശരീരത്തെ ഈ രീതിയിൽ വേദനിപ്പിക്കുന്നത്? നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് പറയാം. പക്ഷേ പേടിച്ചവശയായ ചെമ്പകം അംബികയോടോ ജയരാജനോടോ ഒന്നും തന്നെ പറഞ്ഞില്ല. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ഇതുതന്നെയായിരുന്നു പതിവ്. ഇടനാഴിയിലെ ആ ഗേറ്റ് അടഞ്ഞു തന്നെ കിടന്നു. ജയരാജന് ചെമ്പകത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായി വന്നു. ജയരാജനോട് എന്തെങ്കിലും ഒന്ന് മിണ്ടിയാൽ തന്നെ ചെമ്പകത്തിന് തൻ്റെ മുൻ ഭർത്താവിൻ്റെ അദൃശ്യ രൂപത്തിൽ നിന്ന് കടുത്ത ഉപദ്രവങ്ങൾ നിരന്തരം ഏൽക്കേണ്ടി വന്നു. ചെമ്പകത്തിൻ്റെ ശരീരത്തിൽ അവിടെ ഇവിടെ ചോര കട്ട പിടിച്ച് നീല ചടയാളങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേക്കും അംബിക പല പ്രാവശ്യം അവളോട് കാര്യങ്ങൾ അന്വേഷിച്ചു. ചെമ്പകത്തിന് പറയാനേറെയുണ്ടായിരുന്നെങ്കിലും അവൾക്ക് അംബികയോടൊന്നും തന്നെ പറയുവാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ചെമ്പകം എട്ടുകെട്ടിൻ്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് എന്തൊക്കെയോ ജോലികൾ ചെയ്യുകയായിരുന്നു. ആ സമയം അവൾ
അവിടെ നിന്ന് താഴേക്ക് വീണു. അവളുടെ കാലൊടിഞ്ഞു. ചെമ്പകത്തെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടത് ജയദേവിന്റെ ആത്മാവായിരുന്നു. കാലിന് പരിക്ക് പറ്റിയ ചെമ്പകം എണീറ്റ് നടക്കാനാവാതെ കിടപ്പിലായി. ആ സമയം അവളെ നോക്കിയതും ശുശ്രൂഷിച്ചതും അവളുടെ രണ്ടാം ഭർത്താവായ ജയരാജായിരുന്നു. അംബികാമ്മയും അവളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു. ഈ ഒരു സമയത്തും ജയദേവിൻ്റെ രൂപത്തെ ആ മുറിയിൽ ചെമ്പകത്തിന് കാണാമായിരുന്നു. ഭയന്ന് ഭയന്ന് ചെമ്പകം ഒരു പരുവമായി. അങ്ങനെ ഒടുവിൽ അവൾ ഒരു തീരുമാനത്തിലെത്തി. താൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ അത്രയും എഴുതി ജയരാജിനെ അറിയിക്കാമെന്ന്. പക്ഷേ എഴുതാനായി ശ്രമിച്ചപ്പോഴേക്കും ചെമ്പകത്തിൻ്റെ കൈകൾ അനങ്ങാതെയായി. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. അങ്ങനെ ഇരിക്കെ അംബികയുടെ ഒരു ബന്ധു ചെമ്പകത്തിനെ കാണാനായി വന്നു. ചെമ്പകത്തിൻ്റെ കണ്ണിലെ ഭയവും അവളുടെ ശരീരത്തെ പാടുകളും കണ്ടപ്പോൾ ആ സ്ത്രീ അംബികയോട് ആ എട്ടുകെട്ടിൽ ഒരു പൂജ നടത്തുവാൻ ആവശ്യപ്പെട്ടു. ഒരു പൂജ നടത്തുകയാണെങ്കിൽ ചെമ്പകം അനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരു അറുതി ഉണ്ടാവുകയാണെങ്കിൽ ആ പൂജ നടത്തുവാൻ അംബിക തയ്യാറായി. അങ്ങനെ പൂജക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. നടുത്തളത്തിൽ നിറയെ നിലവിളക്കുകൾ തെളിഞ്ഞു. ചെമ്പകം പൂജയിൽ പങ്കുചേരാനായി ഒരുങ്ങി വന്നു. അപ്പോഴേക്കും കത്തിക്കൊണ്ടിരുന്ന നിലവിളക്കിലെത്തി ചെമ്പകത്തിൻ്റെ സാരിത്തുമ്പിൽ പടർന്നു പിടിച്ചു. അവിടെയും ജയദേവിൻ്റെ രൂപത്തെ അവൾക്ക് കാണാൻ കഴിഞ്ഞു. തീയാളി കത്തിയതോടെ ചെമ്പകം അലറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ജയദേവ് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ജയരാജിൽ നിന്ന് ഞാൻ എന്നെന്നേക്കുമായി അകന്നു നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഇനി അഥവാ എൻ്റെ മരണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ്. ചെമ്പകം ഒരു ഭ്രാന്തിയെപ്പോലെ അലറിക്കരഞ്ഞുകൊണ്ട് മരിച്ചുപോയ ജയദേവിൻ്റെ പേര് വിളിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാം ആകെ പരിഭ്രാന്തരായി. അപ്പോൾ മാത്രമാണ് ചെമ്പകത്തിനെ വേദനിപ്പിക്കുന്നത് അവളുടെ മുൻ ഭർത്താവായ ജയദേവനാണെന്ന് അവിടെയുള്ളവർ തിരിച്ചറിഞ്ഞത്. ആദ്യം അവർക്ക് തോന്നി ചെമ്പകത്തിന് ചിത്തഭ്രമം ബാധിച്ചതായിരിക്കുമെന്ന്. പക്ഷേ അവളുടെ ഓരോ ചലനങ്ങളും നോട്ടവും കണ്ടപ്പോൾ അംബികയ്ക്കും ജയരാജനും മനസ്സിലായി ചെമ്പകത്തിന് ജയദേവിൻ്റെ ആത്മാവിനെ കാണാൻ കഴിയുന്നുണ്ട് എന്ന്. ജയദേവിൻ്റെ ആത്മാവ് ഒരിക്കൽ പോലും അയാളുടെ അമ്മയെയോ അനിയനെയോ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. അവർക്ക് മുന്നിൽ സ്വപ്നത്തിൽ പോലും അയാൾ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. ചെമ്പകം കരഞ്ഞു വിളിച്ച് ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ മരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തി ഒരു ഭ്രാന്തിയാക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നത് തന്നെയാണ് ഉത്തമം. ചെമ്പകത്തിൻ്റെ ഈ വാക്കുകൾ ജയദേവനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തി. ഈ സമയത്ത് അവളുടെ ശരീരത്ത് പടർന്ന് ആ തീ അണഞ്ഞു തുടങ്ങി. അവളെ അയാൾ ഉപദ്രവിച്ചിരുന്നെങ്കിലും ഒരിക്കൽ പോലും ചെമ്പകം മരിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നില്ല. കരഞ്ഞു തളർന്ന ചെമ്പകത്തിനോടായി അയാൾ പറഞ്ഞു, ഇല്ല, നീ മരിക്കാൻ പാടില്ല. നീ മരിച്ചു കിടക്കുന്നത് കാണാൻ എനിക്കാവുകയില്ല. പക്ഷേ നീ മറ്റൊരാളുടേതായി ജീവിക്കുന്നത് കാണാനും എനിക്ക് കഴിയുകയില്ല. നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റേതു മാത്രമായി ജീവിക്കണം. എൻ്റെ ശരീരം നഷ്ടപ്പെട്ടെങ്കിൽ കൂടിയും ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട്. ഒരു നിമിഷം പോലും നിന്നെ വിട്ടുപിരിയാൻ എനിക്ക് കഴിയുകയില്ല. അപ്പോൾ കണ്ണീര് തുടച്ചുകൊണ്ട് ചെമ്പകം പറഞ്ഞു, ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ജീവിതകാലം മുഴുവനും ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇനി എന്നെ പഴയതുപോലെ വേദനിപ്പിക്കരുത്. തങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയാത്ത ഏതോ ഒരു അദൃശ്യ രൂപത്തിനെ നോക്കി ചെമ്പകം ഇങ്ങനെ പുലമ്പുന്നത് കണ്ട് ജയരാജ്
ആകെ പരിഭ്രാന്തനായി. പക്ഷേ ചെമ്പകത്തിന് മരിച്ചുപോയ തൻ്റെ ഏട്ടനെ കാണാൻ കഴിയുന്നുണ്ടെന്ന് അയാളും ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. അവൻ കരഞ്ഞുകൊണ്ട് തനിക്ക് കാണാൻ കഴിയാത്ത ജയദേവൻ്റെ രൂപത്തിനോടായി പറഞ്ഞു, ഏട്ടൻ, ഇതാണ് ആഗ്രഹിച്ചതെങ്കിൽ വിവാഹത്തിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരടയാളം തന്നിരുന്നെങ്കിൽ ഞാൻ ചെമ്പകത്തെ വിവാഹം കഴിക്കില്ലായിരുന്നു. ചേട്ടൻ എന്തിനാണ് ചെമ്പകത്തെ ഇത്രയധികം വേദനിപ്പിക്കുന്നത്? ഏട്ടൻ്റെ ഇഷ്ടത്തിന് ഞാനൊരു തടസ്സമാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജയരാജ് ചെമ്പകത്തിൻ്റെ സീമന്തരേഖയിലെ സിന്ദൂരം തുടച്ചു കളഞ്ഞു. ശേഷം അയാൾ പറഞ്ഞു, ഏട്ടാ, ഇനി ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുകയില്ല. എന്തെന്നാൽ കുറച്ചു കാലം ഞാൻ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് ചെമ്പകത്തെ കണ്ടതാണ്. ഇനി ആ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയുകയില്ല. ഏട്ടനോ എനിക്കോ ചെമ്പകത്തിൻ്റെ കൂടെ താമസിക്കുവാൻ കഴിയുകയില്ല. ഞാനായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു തടസ്സവും ഉണ്ടാക്കുകയില്ല. അംബിക അമ്മയ്ക്കും തൻ്റെ മരിച്ചുപോയ മകനെ കാണാൻ കഴിയുമായിരുന്നില്ലെങ്കിലും അയാളുടെ സാമീപ്യം അനുഭവിച്ചറിയാൻ അവർക്ക് കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അംബിക അമ്മ ജയദേവൻ്റെ ഓഹരിയായിട്ടുള്ള സ്ഥലത്ത് ഒരു നാലുകെട്ട് പണിതു. ചെമ്പകം അവിടേക്ക് താമസം മാറുകയും ചെയ്തു. ചെമ്പകം എട്ടുകെട്ടിൽ നിന്ന് മാറി താമസിച്ചതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. ജയദേവൻ്റെ ആത്മാവ് പിന്നീട് ഒരിക്കൽ പോലും ചെമ്പകത്തെ ഉപദ്രവിച്ചില്ല. അവൾക്ക് മാത്രമേ അയാളെ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. അയാളോട് സംസാരിക്കാൻ അവൾക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ ദാ ആ കാണുന്ന നാലുകെട്ടിൽ ചെമ്പകവും അവളുടെ മരിച്ചുപോയ ഭർത്താവ് ജയദേവനുമായി താമസം ആരംഭിച്ചു. ചെമ്പകം സന്തോഷവതിയായിരുന്നു. എന്തെന്നാൽ സദാസമയവും അവളോടൊപ്പം ജയദേവൻ്റെ ആത്മാവുണ്ടായിരുന്നു. അയാൾ അവളോട് സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. ചെമ്പകവും അയാളെ അങ്ങേയറ്റം സ്നേഹിച്ചു തുടങ്ങി. അംബികാമ്മയും ജയരാജും ചെമ്പകത്തെ എല്ലാ വിധത്തിലും സഹായിച്ചു. പക്ഷേ പ്രായമായ അംബികയെക്കാളും മുന്നേ ചെമ്പകം ഈ ഭൂമി വിട്ടുപോയി. ഒരു ദിവസം അംബിക ചെമ്പകത്തെ കാണാൻ നാലുകെട്ടിൽ ചെന്നപ്പോൾ അവൾ അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു. ഒരു ചിരി അപ്പോഴും ആ മുഖത്തുണ്ടായിരുന്നു. ഒരു നവവധുവിനെ പോലെ ഉരുങ്ങി ജയദേവൻ സമ്മാനിച്ച ജന്മദിന സമ്മാനമായ ചുവന്ന ആ സാരി ഉടുത്തായിരുന്നു അവൾ കിടന്നിരുന്നത്. അവളുടെ മരണശേഷം പിന്നീട് പലരും ചെമ്പകത്തെയും ജയദേവനെയും ആ നാലുകെട്ടിൽ കണ്ടിട്ടുണ്ട്. അവരിരുവരുടെയും ആത്മാക്കൾ ഇപ്പോഴും ആ നാലുകെട്ടിലുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. നീതുവിൻ്റെ മുത്തശ്ശി ചാമ്പമരത്തിനടുത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തിണ്ണയിലേക്ക് നടന്നു കയറി. വരൂ കുട്ടി, എന്തിനാ അവിടെ നിൽക്കുന്നത്? നേരം ഏറെ ഇരുട്ടിയിരിക്കുന്നു. അവിടെ നിന്ന് തിരിഞ്ഞു നടന്നപ്പോഴും എൻ്റെ നോട്ടം ആ നാലുകെട്ടിലേക്കായിരുന്നു. തൊടിയിലെ ഏതോ മരത്തിൽ നിന്ന് ഒരു ചെങ്കാലൻ പുള്ള നീട്ടിക്കൂന്നുണ്ടായിരുന്നു. ഞാൻ ഭയന്ന് ഉമ്മറത്തേക്ക് നടന്നു. മുത്തശ്ശി തിണ്ണയിൽ കത്തിച്ചു വെച്ച നിലവിളക്കിനരികിൽ അല്പനേരം ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചു, ജയരാജ്, അയാൾക്ക് എന്ത് സംഭവിച്ചു? ജയരാജ് ആ എട്ടുകെട്ടിലുണ്ട്. നാലുകെട്ടിൻ്റെ മുറ്റത്തെ മുല്ലവള്ളികൾക്ക് മുന്നിൽ എന്നും അന്ത്യത്തിരി തെളിക്കുന്നത് ജയരാജനാണ്. അംബികാമ്മയും ഈ ഭൂമി വിട്ടുപോയി. നീതുവിൻ്റെ വിവാഹം കഴിഞ്ഞ് അവിടെ നിന്ന് മടങ്ങുന്നതുവരെ ഞാൻ ഏറെ സമയവും ആ ചാമ്പച്ചുവട്ടിൽ തന്നെയായിരുന്നു. നേരെ ഇരുട്ടും വരെ ഞാൻ നാലുകെട്ടും നോക്കി നിൽക്കുമായിരുന്നു. ഇപ്പോഴും ആ നാലുകെട്ട് എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. ഈ അനുഭവകഥ ഇവിടെ അവസാനിക്കുന്നു. കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്ത കഥയുമായി ഞാൻ വേഗം വരാം. അതുവരേക്കും വിടാം.